കുറച്ചും കൂടെ എന്തോ ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിയിട്ടില്ല. താരന്റെ അവിടെ കളിക്കുക. ഏ ഞാൻ വെറുതെ ഇങ്ങനെ Idiot, sir. Bloody fool, sir. Why you don't know, bro? Ask me, sir. Come on. Abhi boy, abhi boy. Aara ra. Aap kada pasand kar kar na wali. Bilal chetan abhi taaki ke jeet chhod diya. Abhi ne bevo thunda. A kala pulla. Pada ke puri thunda. Cherry kin narakada. മിസൈല് പൊട്ടണ പോലെ പൊട്ടണം. വെടിക്കെട്ട് കലക്കിയ പോരെ. വെടിക്കെട്ടല്ല, പാലത്തറക്കാരും മാടശ്ശേരിക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോണേ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്താ പാലുണ്ണിയേട്ടാ, നായിന്റെ പോലെ. നീ ആ കഥാപ്രസംഗക്കാരെ നാളെ എടുത്തോലടാ. അയ്യോ അവര് വരും, അവര് കായൽ കാണാൻ പോയിരിക്ക. ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നല്ലേ ഉള്ളൂ. എന്തിനാ നിന്റെ 16 അടിയന്തരം നടത്താനോ? എന്തിനാ എന്റെ 16 അടിയന്തരം നടത്തണേ? ഞാൻ ചത്തുപോയോ? ചത്തുപോയിട്ടില്ലടാ, ചത്തുപോകും. കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും. അവന്മാരാ പാലത്തറക്കാരുടെ ചക്കത്തിരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടിപ്പ് ഞാൻ കത്തിക്കും. നിന്നെ അടക്കം കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. റെഡി. രാവും പകലും നമ്മള് കാവല് നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞോടാ. അതാ പാലത്തറക്കാരുടെ പണിയായിരിക്കും. ഏയ് അതാ കള്ളപ്പിള്ളയുടെ പണിയാണ്. അയ്യോ നിങ്ങൾക്ക് ഗതികേട് വന്നല്ലോ. പണയം വെച്ച് പോലെ ഈ പടക്കപ്പുരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാനുമതി നീ കരയണ്ട. നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ മതി. അത് വരണ്ടെന്ന് നോക്കാൻ. ഇല്ല അവരിനി വരും തോന്നല്ല. എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെയാ മരിച്ചിരിക്കുന്നടി. ചേട്ടാ, ചേട്ടൻ അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്കൊരു പൂവമ്പഴം തിന്നണം. മധുരമുള്ളൊന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഇനി എന്ത് ഷുഗർ അടി? അവരിനി ചങ്ങാടക്കടവിലെങ്ങാനും വരുവോ? അത് ശരിയാ, പോയി നോക്കാം നമുക്ക്. കൊടുന്ന നീ പാതി നിന്നോ? വേണ്ട, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ മുഴുവനും നിങ്ങൾ കഴിച്ചോ. എന്തൊരു ടേസ്റ്റായി, എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ. നീ ഇതിലെ പ്രകാശ് പറ്റിച്ചടാ പന്നി. ഇനി എനിക്ക് എന്റെ ചേട്ടനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പഴം കഴിക്കരുതെന്ന് ഡോക്ടർ. ഡോക്ടർ അമ്മന്റെ വായില്. തീ കൊളുത്തട്ട കുരുക്കളെ, പണ്ടെന്റെ അച്ഛന്റെ ചിതക്ക് ഞാൻ തീ കൊളുത്തിയതാണ്. കത്തിക്കാൻ വരട്ടെ, ഞാൻ കത്തിക്കാം. നല്ല പോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആളി കത്തണം. അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ.
കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. നല്ല ബെസ്റ്റ് പേരല്ലേ. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഇതൊരു പ്രണയ കഥയാണ്. ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് പുതുക്കോട്ട. ആ ഗ്രാമത്തിൽ രാജ്യതുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മാടശ്ശേരി തമ്പി. ആ ഗ്രാമത്തിലെ മറ്റൊരു പ്രമുഖ തലവാറാണ് പാലത്തറ. അവിടുത്തെ ശ്രീദേവി തമ്പുരാട്ടിയെ മാടശ്ശേരി തമ്പി വിവാഹം കഴിച്ചു. പക്ഷേ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് അധികകാലാവുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഹിലോഹവാസം വെടിഞ്ഞു. ആ രണ്ട് കുടുംബങ്ങളിലെയും ആളുകളുടെ ദുഃഖമകറ്റിയത് ആ കുഞ്ഞാണ്. അവൾ ഇന്ന് വളർന്നൊരു രാജകുമാരിയെ പോലെ ആയി കഴിഞ്ഞു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അവളുടെ പേരാണ് ഗീതു. ആ രാജകുമാരിയുടെ ജന്മനാളാണിന്ന്. മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. നീരിൽ മുങ്ങിക്കേറി പതിനങ്ങൾ മെയ്യച്ചൂടി പുനതാര പെണ്ണേ നിന്നിടാ. ഒരു വല്ലം മുത്തും കൊണ്ടേ, ഒരു വട്ടി പൂവും കൊണ്ടേ, ഒരു മുമ്പിൽ തേനും കൊണ്ടേ വാ. താമര കുളിരിന് തങ്കനിലാവിന് താലമെന്ന് പിറന്നാട് നാവേറും പാട്. നീരിൽ മുങ്ങിക്കേറി പതിനങ്ങൾ മെയ്യച്ചൂടി പുനതാര പെണ്ണേ മുന്നിടാ. അങ്ങനെ ഇരു കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു പേമാരി പോലെ, ഒരു വെള്ളരി പോലെ അവൻ വന്നു. അതാ അവൻ ആ ഗ്രാമത്തിൽ കാലുകുത്തി കഴിഞ്ഞു. നാട്ടുകാരവനോട് ചോദിച്ചു, ആരാ എവിടുന്നാ? അവൻ പറഞ്ഞു, ഞാൻ അനന്തൻ, മാടശ്ശേരി തമ്പിയുടെ മകൻ. ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാലത്തറയിലെ മാലതി തമ്പുരാട്ടിക്ക് ചതിവിൽ കിട്ടിയ മകൻ അനന്തൻ. ാരിവിരുടനാരീകജമുഖൻ എളിമയുടെ വാളും മിഴിയിലാളും കൊടിയ തീയും തികയുവോ. ആരീവനകരൻ, ആരീയുവനൃതൻ, ആരീശരവണൻ, ആരീനവരൻ, ആരാകിലും ദുബീരോടെ നിന്നു പോരാടുമളവിലിവൻ മുരഭിമന്യോ. തല്ലിക്കോ, തല്ലിക്കൊന്നാലും ശരി, സത്യം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. നിങ്ങളുടെ സഹോദരി എന്റെ അമ്മ മാലതി തമ്പുരാട്ടി ഒരുത്തന്നെ കൂടെ ഒളിച്ചോടിയതല്ല, ഒഴിഞ്ഞു മാറിക്കൊടുത്തതാ ഈ ഗീതുവിന്റെ അമ്മയ്ക്ക് വേണ്ടി. ചതിവ് പറ്റിയ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായത് അനിയത്തി ഇയാള്. കള്ള കഴിവേറിന്റെ മോനെ, എന്തു ഭാവിച്ചാ നിന്റെ ഈ വരവ്? എന്തിനായി കെട്ടുകഥയൊക്കെ ഇവിടെ ഒന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ അമ്മ മരണക്കിടക്കേ കിടന്ന് എന്നോട് പറഞ്ഞ സത്യം. ഇനി തെളിവ് വേണമെങ്കിൽ നീ പറഞ്ഞൊന്നും സത്യമല്ല. ഇതെല്ലാം നമ്മ പറഞ്ഞതാണെങ്കിൽ അതും കള്ളവാ. എനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല, എനിക്കിങ്ങനെ ഒരു മകനുമില്ല. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ മറ്റൊരു സൂര്യോദയം നീ കാണില്ല. ആ പകലിന് മീതെ രാത്രിയുടെ തിരശ്ശീല വീണു. പുലർച്ചയ്ക്ക് കോഴി കൂകി, അത് കേട്ട് സൂര്യൻ ഉദിച്ചു. അനന്തൻ പോയില്ല. അതെ, അനന്തൻ പോയിട്ടില്ല. അവനങ്ങ് പാലത്തറയിലുണ്ട്. പാലത്തറക്കാർ അനന്തൻ അഭയം കൊടുത്തു. പ്രിയമുള്ളവരെ, മാടശ്ശേരി തമ്പി നേരെ പാലത്തറയിലേക്ക് കുതിച്ചു. അവനെവിടെ? അവനെങ്ങോട്ട് ഇറക്കിവിട്. ഇപ്പൊ മനസ്സില്ലെങ്കിലോ? എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായടാ. ഇനി നിനക്ക് ഞങ്ങൾ ചതിക്കാനാവില്ല. എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരണമെന്ന് നീ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങളെ കുടുംബത്തോടെ നീ ചതിക്കുകയായിരുന്നു. ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും ശരിയാ, സത്യം ഞങ്ങൾ തെളിയിക്കും. നീ എന്തോ നടായി പറയുന്ന തമ്പിയായിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? നിന്ന് ന്യായം പറയാതെ ഇറങ്ങി പോണ. അയ്യോ
ആ ഗ്രാമത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല. താമസിയാതെ ആ നാട്ടിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മാടശ്ശേരി തമ്പി അനന്തരെ കൊന്നു.